എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ മലബാർ വിഭവമായിട്ടുള്ള കിച്ചടി ഒരു മധുര വിഭവമാണ് അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇതിന് ആദ്യം തന്നെ വേണ്ടത് ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്ത അതേ അളവിൻ്റെ നേർപ്പകുതി അരക്കപ്പ് നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരിയില്ലേ ആ അരിയും കൂടെ കൈമാ അരി അതൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ നേർ പകുതി അല്ലാതെ ഒരേ അളവിലും എടുക്കാം പക്ഷേ അരി കൂടുമ്പോൾ ടേസ്റ്റ് കുറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിൽ വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഒന്നര കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരിയും ചെറുപയറും കൂടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് കപ്പ് വെള്ളം നേരെ ഇരട്ടി വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത്രയും ഒഴിച്ചിട്ട് നമ്മളത് കുക്കറിൽ വേവിച്ചുകൊടുക്കണം അപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങി ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വെച്ചിട്ട് നിങ്ങളുടെ കുക്കറിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക എൻ്റെ കുക്കറിൽ ഇത് രണ്ട് വിസിലാണ് വേണ്ടത് അപ്പോൾ ഞാൻ രണ്ട് വിസൽ കൊണ്ട് തുറന്ന് നോക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പോൾ തേങ്ങാപ്പാൽ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുക്കുക ഒരു ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് നല്ലപോലെ യോജിപ്പിച്ച് ചെറിയ തീയിൽ ഒന്നൊന്ന് കുറുക്കിയെടുക്കുക എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയാൽ ഒരു നുള്ളു ഉപ്പും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക നിങ്ങൾ നോക്കുക ഇനി അതിലേക്ക് ചേർക്കേണ്ട ഒന്നൊന്ന് കുറുകി വന്നതിന് ശേഷം പഞ്ചസാര ചേർക്കുക പഞ്ചസാരയുടെ അളവ് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ ഇത്രയും കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മളിനി ചേർക്കേണ്ടത് ഉള്ളി മോപ്പിച്ചിട്ടാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് കഴിക്കാം ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ മുകളിലൊന്നും ഇടുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഇതിലേക്ക് ചേർത്ത് അങ്ങോട്ട് ഇളക്കി എടുത്താൽ മതി വളരെ നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലൊരു നല്ലൊരൈറ്റാണ് അതുപോലെ ഈ ഡെലിവറി കഴിഞ്ഞവരൊക്കെ സാധാരണ കഴിക്കുന്ന കഴിക്കുന്നൊരായിട്ടാണ് അപ്പോൾ അറിയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല അറിയാത്തവരുണ്ടെങ്കിൽ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക